എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും 1000 നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, ഡേ ഇൻ അവർ ലൈഫ് വീഡിയോയിൽ. ഞങ്ങൾ നടക്കുന്ന വഴി വളരെ ദുരൂഹ നിറഞ്ഞൊരു വഴി ആണ് ആ വഴി. അപ്പോൾ അത് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ കൂടത്തെ ജിജോ വരുന്നുണ്ട്, പപ്പ പറഞ്ഞു, പക്ഷേ വരുന്നില്ല. അതിൻ്റെ കാരണം എനിക്കറിയാമില്ല, അതിന് പപ്പയുടെ ചോദിച്ചു നോക്കാം. ചെറിയൊരു മടി പിടിച്ചിരിക്കുകയാണ് പപ്പ. അപ്പം ഞങ്ങളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. മടി ഒരു ചെറിയ ജലദോഷോ ഒരു തണുപ്പും ഒക്കെ. കോവിഡാണോ? കോവിഡാണോ അല്ലയോ എന്ന് പരിശോധന നടത്തിയാലേ അറിയാനൊക്കത്തുള്ളൂ. അത്രയും വലിയ കേസ് കിട്ടില്ല, ഞാൻ പോരുന്നില്ല. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോവാണ്, പപ്പ ഇല്ല. അപ്പം ഇവിടെ ഇപ്പോഴും നമ്മുടെ ലോക്ക്ഡൌൺ ആണല്ലോ, അപ്പൊ മാസ്ക് വെച്ചാൽ നടക്കാൻ പറ്റുള്ളൂ. എക്സസൈസ് ആകുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല. അങ്ങോട്ടും ഇല്ലെങ്കിൽ ഈ മാസ്ക് മാറ്റാം, ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ ദുരൂഹ നിറഞ്ഞ വഴിയിലേക്ക് വേറൊരാളുടെയും ചിലപ്പോൾ ഒന്നോ രണ്ടു പേര് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു നടക്കാനുണ്ടെങ്കിൽ. അപ്പോൾ അവരെ അവിടെ വെച്ച് നമുക്ക് കാണാം. ഏതായാലും നമുക്ക് പോയേക്കാം. അപ്പം ഞങ്ങൾ നമ്മുടെ ദുരൂഹ നിറഞ്ഞ വഴിയെ വന്നേക്കാണ്. ഞാൻ വിജയം മാത്രമേ ഉള്ളൂ. നമ്മുടെ സനല് നമ്മുടെ ഗ്രൂപ്പിലിട്ട് പറഞ്ഞായിരുന്നു പുള്ളി വരാമെന്ന് പറഞ്ഞായിരുന്നു. പുള്ളിയെ കണ്ടില്ല വിജയോ? വരുമായിരിക്കും. ഇപ്പം വിളിച്ചാലേ വിളിച്ചാലും ഇപ്പം വരും. പുള്ളി ഇതുവഴി കാടിൻ്റെ അഴിയെ കയറി നടക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഇപ്പം വരുമെന്ന് തോന്നുന്നു. പുള്ളി ദുരൂഹ നിറഞ്ഞ വഴിയിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതാണ്, പപ്പായ ഞങ്ങളെല്ലാം ഇടയ്ക്ക് പോകുന്നതാണ്. പക്ഷേ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി പപ്പായ ഇല്ല. അപ്പോൾ സനല് ഇപ്പം വരുമോ ഇല്ലയോ എന്ന് തോന്നുന്നു. ഏതായാലും ഒന്ന് കൂവി നോക്കാം. വിജയ് ഒന്ന് കൂവിക്കേ. പോകണ്ടത് ഈ പുള്ളി എത്തി ഇവിടെ. അത് കൊള്ളാം. എന്നാ പോയാ. ലേറ്റായില്ല, നമ്മള് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ മൂന്നുമാണ് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ നടക്കുമ്പോഴത്തേക്കാണല്ലോ എനിക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ടല്ലേ. പ്രേതമുണ്ടോ ഇല്ലയോ നമുക്കറിയാം. ഇംഗ്ലീഷ് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നത്, അതായത് ഈ ദുരൂഹ ഇത്. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു ട്രാക്കുകളാണ് ഏറ്റവും. നമ്മൾ ട്രാക്കിന് അങ്ങേറ്റം എഴുതിയിട്ടുണ്ട് 4-5 കിലോമീറ്റർ നടക്കാം. പക്ഷെ നമ്മൾ വേറെ അതും കൂടാതെ വേറെ ഓഫ് പാത്ത് അല്ലെ, ഔട്ട് ഓഫ് പാത്ത് എന്നൊക്കെ വേണേ പറയാം അല്ലേ, ഓഫ് റോഡ് എന്നൊക്കെ വേണേ പറയാം. അതുവഴി കയറിയാ പോകുന്നത്. ഇടയ്ക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുക, പോവാ പ്രയത്നമാക്കാം. പിന്നെ നമ്മൾ ഈ വരുന്ന വഴി നല്ല കാണാൻ നല്ല ചെറിയ പൂക്കളും കാര്യങ്ങളും എല്ലാം ഉള്ള കുഞ്ഞു ഊർച്ചാൻ വഴിയാണ്. കുറെ ഒരു മാസം കഴിഞ്ഞ് ഇതുവഴി നടക്കാൻ പറ്റില്ല, കാരണം പാമ്പിന്റെ ബഹളമായിരിക്കും. ടൈഗർ സ്നേക്. ഊർച്ചാൻ വഴി പുള്ളിക്ക് പറഞ്ഞ മനസ്സിലായി. പുള്ളി കണ്ണൂരുകാരനാണ്, ഞാൻ കോട്ടയംകാരനാണ്. അപ്പൊ നമ്മളവിടേക്ക് ഊർച്ചാൻ വഴി അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇടവഴി ഊർച്ചാൻ വഴി എന്നൊക്കെ പറയാ എങ്ങനെയാലും ആട്ടെ. അപ്പം ചെറിയ കുഞ്ഞു റോഡാണ്, കുഞ്ഞു വഴിയാണ്. ഒരാൾക്ക് നടന്ന് കഷ്ടിച്ചു പോകും. അപ്പം ഒരു മാസം കഴിഞ്ഞാൽ ഇനി ഇതുവരെ നടക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ പാമ്പിന്റെ ശല്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് ഇപ്പം വിന്റർ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഏതായാലും നമ്മുടെ ദുരൂഹം നിറഞ്ഞ വഴിയെ നമുക്ക് പോയേക്കാം. ഇതാണ് നമ്മളെ ഇങ്ങനെ നടന്നു പോവാണ്. ഇങ്ങനെ ചെറിയ പാത്തുകളാണ് അല്ലേ. ഇത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെയിലുള്ളപ്പം അല്ലേജോ ഇങ്ങനെ പാമ്പ് ഈ റോഡിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കും. ഒരു മാസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇതുണ്ടല്ലേ, ഇങ്ങനെ പല വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ആകാണ്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴി ഉണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ആ കാടിനകത്തോട്ട് കയറി പോവാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവാം. പക്ഷേ അറിയാമില്ലാത്ത ആൾക്കാർ ഇതുവഴി വന്നാൽ ഇതുവഴി ഇരുന്ന് വട്ടം കറങ്ങും. അതുകൊണ്ട് ഏതായാലും നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ്, നമുക്ക് അങ്ങോട്ട്
അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ നടന്ന് ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഇത് പഴയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പഴയ ഒരു കോൾ മൈനിൻ്റെ ഏരിയ ആയിരുന്നു ഈ വന്താവ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഒരു സൈഡ് സ്വാമ്പ് ലാൻഡും ഒരു സൈഡ് ഈ മൈനിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു 1960s. അപ്പം ഇതിവിടെ ഇഷ്ടംപോലെ ട്രെയിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുമ്പ് നമ്മുടെ ആക്രികച്ചോടൊക്കെ പോലെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനം പെറുകൊണ്ട് വന്ന് ഈ കാട്ടിനകത്ത് കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ഇരുമ്പും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്, പോയി കഴിയുമ്പം കൂടുതൽ കാര്യങ്ങളെ കൂടുതൽ ദുരൂഹത ഇനിയും കിടക്കുന്നേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പോയേക്കുമ്പോൾ പിന്നെ ഈ വഴിയെ പോകുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ. നല്ല പൂക്കളും നല്ല പ്രകൃതി വരദാനം അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ പറയാല്ലേ. രമണിയില്ല എങ്കിലും നല്ല പ്രകൃതി വഴിഞ്ഞു കൊടുക്കുക, നല്ല പൂക്കളും ഒക്കെ ഉണ്ടല്ലോ അടിപൊളി. പുള്ളി പഴയൊരു ഫോട്ടോഗ്രാഫറാണ്, പുള്ളിയുടെ ഇരിപ്പും എടുപ്പും കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അയ്യോ ഭയങ്കര കലാകാരനാണല്ലേ. അതെ 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 കിട്ടിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ കയറ്റം ഇതുവരെ ഏകദേശം ഒരു 3.5 kilometers നമ്മളുള്ളിൽ വന്നു കഴിഞ്ഞു. ഇവിടെ നല്ലൊരു ഒരു സമതല പ്രദേശമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് സ്വാമ്പിലാൻ്റെ ഒരു സൈഡ് വനം. അപ്പം നല്ല രസമാണ് ഇതിവിടെ നടക്കാൻ. അവിടെ കുറേ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളും അതെല്ലാം കൂടെ ഞാനത് കാണിക്കാം. അല്ല ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്, ഈ റെയിൽവേയുടെ സംഭവങ്ങളും മൈനിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഏതായാലും ഒരു ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ട്രെയിൻ്റെ പഴയ ട്രെയിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ടല്ലേ, ട്രെയിൻ വീലും തെളിയുന്നുണ്ടല്ലേ, സംഭവങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട് അല്ലേ. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിനിടെ പാമ്പും ചേമ്പും എല്ലാം ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ സാധനം ഇറങ്ങും. നമുക്ക് ഇതിനകത്തോടെ നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ദുരൂഹത എന്ന് പറയുന്ന ചുമ്മാ തമാശ പറഞ്ഞതല്ല, ഇങ്ങനെ കാറ്റടിക്കുന്നതും ചെറിയ പക്ഷികളെ അരിക്കുന്നതും പിന്നെ തേനീച്ചയുടെ മുകളിലുണ്ട്. കാരണം ഇപ്പം പൂക്കളൊക്കെ വിരിയുന്ന സമയം, അപ്പം തേനീച്ച അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇച്ചിരി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, പക്ഷേ തേനീച്ചയുടെ ചെറിയ കൂടുകളൊക്കെ ഈ സൈഡിൽ നമുക്ക് കാണാം, അത് കയറുന്നതും ഇറങ്ങുന്നതും സംഭവങ്ങളൊക്കെ. അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഏതായാലും നമ്മുടെ പകുതി നടപ്പായിട്ടുള്ളൂ, ഇനിയും ബാക്കി കുറേ കിടക്കുകയാണ്. ഇജോ സ്ഥലം അങ്ങ് ചെന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി പുറകെ താമസിച്ചു, ഒരു ചെറിയൊരു ബൈക്ക് പോകുന്ന നമുക്കൊക്കെ ദൂരേന്ന് ഉണ്ടോ, കാരണം വേറെ നല്ല ട്രാക്കുണ്ട്. ഇതിനൊക്കെ ഒത്തിരി അപ്പുറത്ത് കാറിയാൽ പോലും ആരും കേൾക്കില്ല. പിന്നെ ഇതുവഴി നടക്കുമ്പോൾ ഈ വനത്തിനകത്തുകൂടെ നടക്കുമ്പോൾ കോവാളേനെ ചിലപ്പം കാണാം, പക്ഷേ ഇപ്പം ഇത്രയും നേരം നടന്നിട്ടൊന്നും കണ്ടില്ല. ഏതായാലും അവരൊത്തിരി മുമ്പിലോട്ട് കയറി, ഞാനും പെട്ടെന്ന് പോവാം. നമ്മളിങ്ങനെ നടക്കുന്ന വഴിയാണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലേ, ഇതുപോലൊക്കെയുള്ള ഈ വനത്തിനുള്ളിലാളെ തന്നെ ഈ കൗൺസിലറുണ്ടാക്കിയിട്ടേക്കുന്നത്. നമ്മുടെ കാല ഇതൊരു സ്വാമ്പാണ്, താഴെ അടിക്ക് ചെറിയ വെള്ളമൊക്കെ പോകുന്നത്. അപ്പോൾ അത് കാല ഒന്നും പറ്റാതിരിക്കാനും അവർ ഇങ്ങനെ തടിയുള്ള ഇങ്ങനെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പം ഇതല്ല ഇതുപോലൊക്കെയുള്ള കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ കെട്ടിടങ്ങളും ഇടയ്ക്ക് അതുവഴി കാലച്ചോ കേൾക്കാലോ ഇച്ച ഞങ്ങളുടെ പ്രാവശ്യം ഇന്നാൾ സന്ധ്യ ആയതിനു മുമ്പ് ഇതുവരെ വന്നു. അപ്പോൾ അതോടെ ഈ ശബ്ദമൊക്കെ ഉണ്ട് കാലച്ചയും ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ. പഴയ ആത്മാക്കൾ വിഹരിക്കുന്ന ഒരു കേന്ദ്രമാണ്, കാരണം ഇവിടെ എന്താ പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ലാണ്ടല്ലേ. ഇതൊക്കെ പഴയ നേരത്തെ കോൾമൈൻ്റെ സംഭവങ്ങളൊക്കെയാണ്, പഴയ കാലത്തിലെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ജസ്റ്റ് ഈ ട്രാക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോ?
അതെ, ഇവര് ഉൾവനത്തിലാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണല്ലേ, ഇരിക്കാനും. അതെ, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ആരോ പുറകെ പോളോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ആൾക്കാരെ തോന്നലാണോ എന്നൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കാം. അപ്പൊ നമ്മള് തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണുകയില്ല. നിങ്ങൾ ഈ ആത്മാവിനെ തപ്പി നടക്കണ, പാമ്പിനെ തപ്പി നടക്കണ ആളായതുകൊണ്ട് തോന്നുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് ഇനി ഇരിക്കട്ടെ, പോയേക്കാ വാ. നമ്മുടെ റൂട്ടിന്റെ അങ്ങോട്ടാണ്, അവിടെ ഒരു ബേഡ് സൈഡ് ഔട്ട് ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോ. അതെ, അങ്ങോട്ടൊരു വഴിയുണ്ട്, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ അതിന് ഇപ്പുറം എന്താ, ഇവിടെ നമ്മുടെ ബൊന്താഗി ബേഡ് ഹൈഡ് എന്ന് എഴുതിയിരിക്കുന്ന പക്ഷികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല പക്ഷികളെ കാണാൻ പറ്റും. ഏതായാലും നമുക്ക് അങ്ങോട്ട് ഇതാണ് മൊന്താഗി ഹൈഡ് ഔട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ കണ്ടു എന്തോ തല പോണക്ക് മാറുന്നു കണ്ടായിരുന്നു, എന്തോ ഒരു ഒരാൾ അല്ലേ. പൊമ്മി നോക്കായതാല് ആരുമില്ലല്ലോ ഇതിനകത്ത്. പക്ഷേ ഞാനിപ്പോൾ എന്തോ കണ്ടല്ലോ, ഇങ്ങനത്തെ എന്തോ ഒരു തല പോണക്കോ എന്തോ ഒരു സാധനം ഞാൻ കണ്ടു, എന്തോ ഒരു കറുത്ത സംഭവം നീങ്ങുന്നത്. ഏതായാലും ഇങ്ങനെ നോക്കിയപ്പോൾ ആരും ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഉണ്ട് പക്ഷികളെ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിത് ഇങ്ങനെ പക്ഷികളെ അവർക്ക് ശല്യമില്ലാതെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഈ റൂട്ടൊന്നും ആരും വരികയില്ല, കാരണം ഇത് നമ്മളെപ്പോണക്കുള്ള കുറേ പേര് മാത്രമേ ഇതിന് വരുള്ളൂ. ഇവർ ലോക്കലായിട്ടുള്ള ചിലവർക്കും എപ്പോഴും വിജയനതയായിരിക്കും ഇവിടെ. കണ്ടില്ലേ, ആ പക്ഷികളെ മുട്ടയിട്ടും ഒക്കെ വളരുന്ന ഒരു സ്ഥലമാണ്, ആരെ ശല്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ നടന്ന് വരുന്ന വഴിയാണിത്. നടന്ന് വരുന്ന വഴിയുടെ സൈഡിലോട്ട് കണ്ടില്ലേ നമ്മുടെ എക്കിഡ്ന, ഇത് യുക്കാലൊക്കെ ഹെഡ്ജോക്ക് എന്നൊക്കെ പറയും. പല തരത്തിലുള്ള ഇവനെ കുഴിച്ച് 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 അതിനകത്ത് കയറും. യാതൊരു ഉപദ്രവമില്ലാത്ത ഒരു ജീവിയാണ്. കണ്ടില്ലേ, മുള്ള തെറിപ്പിക്കുകയല്ല, മുള്ള തെറിപ്പിക്കുന്ന ജീവി ഇത്. മുള്ള തെറിപ്പിക്കുക, അത് മുള്ളം പന്നിയൊക്കെയാണ്. കണ്ടില്ലേ, അവനിങ്ങനെ കുഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ ഷൈ ആണ്, അകത്തോട്ട് കയറി ഇരിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ ചെന്ന ഇത് കണ്ടില്ലേ, അവൻ്റെ ദേഹത്തൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ചെറിയ ഷൈയാണ് ഇവൻ. ഇവിടെ മണ്ണാണെങ്കിൽ ഇവൻ അതിനകത്തോട്ട് കയറിയാണ് ഇപ്പം. ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഇരിക്കും. ഞാൻ വീഡിയോ എടുത്ത് വന്നോളെ, നിങ്ങൾ ഇതിന്റെ മുകളിലൊക്കെ കയറി ഒരു ബാല്യകാല ഓർമ്മകൾ, പഴയ മതിലിയായിരുന്നല്ലേ. നല്ല രസമല്ലേ, നല്ല കാണാൻ നല്ല അടിപൊളിയല്ലേ അല്ലേ. നല്ല പാത്തും നല്ല തണലും നല്ല ആത്മാവിനെ കുളിരി തരുന്ന ഒരു അതിമനോഹരമായ യാത്രയല്ലായിരുന്നു. നല്ല വിജൃംഭിച്ച കാട്, വിജൃംഭിച്ച കാടല്ലേ. നല്ല രസമുണ്ടല്ലേ. നല്ല ഇത് പൈൻ മരമാണ്, പൈനല്ലേ അല്ലേ. പൈനല്ല ആ പൈൻ, എന്തോ നല്ല അടിപൊളി മരങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ? അടിപൊളിയായിരുന്നു അല്ലേ. നല്ല യാത്ര സംഭവങ്ങൾ, പക്ഷികളെ കാണുകയും എല്ലാ സംഭവം ചെയ്തു. കൊളസ്ട്രോളും ഒക്കെ ഉരുക്കി. അതെ 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 അതെ, നെയ്യ് ഒരുക്കി ഓണത്തിൻ്റെ ക്ഷീണം. അതെ അതെ. അപ്പോൾ അതെ, ഞങ്ങൾ നടന്ന് ഇപ്പോൾ നല്ല ക്യാമറ പിടിക്കുന്നത്. അപ്പം ഞങ്ങൾ നടന്ന് നമ്മൾ ഈ ഭീകരം നിറഞ്ഞ സങ്കീർണമായ വഴിയിൽ കൂടെ ഞങ്ങൾ എത്തി. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. കാരണം വരുമ്പോൾ ഇഷ്ടംപോലെ പക്ഷികൾ അല്ലേ, നല്ല നല്ല സ്ഥലമാണ്. പക്ഷേ ഈ അടുത്ത മാസം തൊട്ട് ഇവിടെ പോക്കാണൊക്കെ, കാരണം ഇവിടെ പാമ്പിൻ്റെ ശല്യം ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ഞാൻ സ്ഥലം ഇന്നാളെ ഇവിടുന്ന് ആ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ എൻ്റെ ഡേ ഇൻ അവർ ലൈഫ് വീഡിയോയിൽ കൂടെ പിരിഞ്ഞ സ്ഥലം ഇതാണ്. സ്ഥലം ഇവിടെ അങ്ങോട്ട്
ഞാനും ജീവൻ ഇങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ എന്തൊക്കെയോ ഒരു ദുരൂഹം അല്ലേ, നമ്മളെ സൗണ്ടും ഭയങ്കര സൗണ്ടും കുറെ നടക്കുമ്പോൾ ആരും നമ്മളെ പുറകെ വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അത് എന്നാ ആരും കാണുകയില്ല. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. മൂന്ന് കിടാമുട്ടന്മാർ, യാതൊരു ഭയവുമില്ല, വനത്തിൽ കൂടെ പോവും, മശാനത്തിൽ വേണേ സന്ധ്യയ്ക്ക് വന്നിരിക്കും, അതിന് നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നതാണ്.